പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി വിഷമിപ്പിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ. അത് അതിനുള്ള കാരണങ്ങൾ എന്താണ്? നാം അത് അന്വേഷിക്കുന്നില്ല. കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ പരാജയത്തിന് കാരണങ്ങളും നാഡീവ്യൂഹ സംബന്ധമായ പരാജയങ്ങളാണ്. അത് ശാരീരിക പീഡകളിൽ കൂടി അല്ലാതെയും സംഭവിക്കുന്ന വിഷമങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ കാരണം നാഡീബല കുറവ്, ശക്തിക്കുറവ് ഇരു വിഭാഗത്തിനും, പുരുഷനുമാകാം സ്ത്രീകൾക്കും സംഭവിക്കുന്നതാണ്. അത് എന്ത്, അതിനൊന്ന് വ്യാപകമായിട്ട് മരുന്നുകളൊക്കെ ഉണ്ടെങ്കിലും അത് വിരിയാമണ്ണം കഴിക്കേണ്ട രീതിയും ആരും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. കാരണം പലതരത്തിലുള്ള ഔഷധക്കൂട്ടുകൾ നിലവിലുണ്ടെങ്കിലും പാരമ്പര്യമായ സിദ്ധവൈദ്യത്തിലും ചിന്താർമണിയിലും ചില ചികിത്സാ വൈഭവങ്ങളുണ്ട്. തൈലങ്ങൾ, രസായനങ്ങളിൽ നല്ല ചില ചൂർണങ്ങൾ ഒറ്റമൂലി ഔഷധക്കൂട്ടുകളിൽ കൂടി തൈലങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും തളർന്നു കിടക്കുന്ന നാഡികളെ, ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന തൈലങ്ങളുണ്ട്. തേച്ചുപുളി എടുക്കാം. അതിൽ കൂടി ഭക്ഷണ രീതിയിലും മാറ്റമുണ്ടാകണം. വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കുന്ന കാരണം നാഡിക്ക് സമ്പന്നാവസ്ഥ വരും. വിരുദ്ധാഹാരമെന്ന് പറഞ്ഞാൽ മത്സ്യമാംസം, ബീഫ്, മുട്ട ഇതെല്ലാം കൂടെ മിക്സായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഭാവിയിലുള്ള ദോഷങ്ങൾ, ഉദര രോഗങ്ങൾ, ബ്രെയിനെ, തലച്ചോറിനെ എല്ലാം ബാധിക്കുന്ന രോഗപീഠകൾ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നിരന്തരം കഴിച്ചു പോകുന്ന ചില വ്യക്തികൾക്കാണ് ഈ ദോഷങ്ങൾ കൂടുതലും അനുഭവപ്പെടുന്നത്. പിന്നെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള ക്ഷതങ്ങൾ, ഹേമങ്ങളിൽ കൂടിയും നാഡികൾക്ക് തളർച്ച സംഭവിക്കാം. ബാല്യത്തിൽ സംഭവിക്കുന്ന ക്ഷതങ്ങൾ, ഹേമങ്ങൾ, അടിയടി ഹേമങ്ങളിൽ കൂടിയും ശരീരത്ത് നാഡികളുടെ സ്തംഭനാവസ്ഥ, മൈഗ്രെയിന് തുടങ്ങിയ രോഗപീഠകൾ വരാനും ബാല്യത്തിലെ ഗർഭാവസ്ഥയിൽ പോലും സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ശാരീരിക പീഡകളാണ് ഇതിനെല്ലാം കാരണം. ശുദ്ധമായ ആഹാരം കഴിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലാവസ്ഥയിൽ എല്ലാം വിരുദ്ധമായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ സാധാരണ കുടുംബജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഉലുവാക്കഞ്ഞി കഴിക്കുക എന്ന് പറയുന്നത്. ഉലുവയും അരിയും ഒരേ അളവിൽ വേണം വേവിക്കാൻ. അത് വേവിച്ച് കഴിച്ചാൽ തന്നെ നാഡികൾക്കും ഉദരത്തിനും നല്ല ശക്തി കിട്ടും. സാധാരണ ജനങ്ങളതൊന്ന് മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ ഇന്ന് മറ്റ് മാരക രോഗങ്ങൾ കടന്നു വരിക. നിസ്സാരപ്പെട്ട ഒരു രോഗത്തിന് പോലും പല രീതിയിലുള്ള മരുന്നുകൾ അമിതമായി കഴിക്കുക, അതൊന്നും ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ചെന്നുപെടുന്ന ആ നിലയിലാണ്. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. തേച്ചു കുളി അടിച്ച് തെളിന്നാമം ശുദ്ധവൃത്തി തേച്ചു കുളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില്ലാത്ത വീടുകളിലാണ് കൂടുതലും അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ട നിലയിൽ ഭഗവാനെ നമ്മൾ ജീവിക്കണമെങ്കിൽ അടിസ്ഥാന തത്വം, ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ അടിച്ചു തെളിന്നാമം ശുദ്ധവൃത്തി. ഇതില്ലാത്ത വീടുകളിലാണ് പകൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും കിടന്നുറങ്ങുന്നത്. 9 മണിവരെ, 10 മണിവരെ രാത്രി അസമയങ്ങളിൽ കിടന്നുറങ്ങുക. ഇതെല്ലാം നാഡികളെ തളർത്തും, ഉദരത്തിൽ രോഗപീഠകൾ വരാൻ കാരണമാകും. ശ്രദ്ധിക്കുക, യൗവനമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. പ്രായമുള്ളവർ കിടന്നാലും കുഴപ്പമില്ല. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഇന്ന് നിത്യേന വരുന്നതിൽ നല്ലൊരു 100% ആളുകളും ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, സന്താനങ്ങളില്ലാതെ വരുന്ന ഡിസ്കിൻ്റെ പ്രോബ്ലം, നട്ടെല്ല് സംബന്ധമായത്, മൈഗ്രെയിന്, സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറയാൻ നമുക്ക് പറ്റും. സ്ട്രോക്ക് വരുമെന്ന് ഇന്ന രീതി സംഭവിക്കും, സ്തംഭനാവസ്ഥ വരും, അത് നാടി പിടിക്കുമ്പോഴേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ആളുകളെ. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ആഹാര രീതികളിലെല്ലാം ശ്രദ്ധ വേണം. പച്ചക്കറികൾ ധാരാളം കഴിക്കുക, ദിനേരിയ പാലിക്കുക. ഇതൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ്. വെറുതെ പുരയിടത്ത് രാവിലെ എഴുന്നേറ്റ്
കൂടുതൽ നടക്കുന്നതല്ലത് തന്നെ ഓടുന്നതെന്നല്ല, പക്ഷെങ്കിൽ പാദത്തിൽ ചെരുപ്പില്ലാതെ വേണം നിങ്ങൾ നടക്കാൻ. അത് ഭൂമിയിലേക്ക് നമ്മുടെ അരുതാത്ത ഊർജത്തെയാണ് കളയുന്നത്. മണ്ണുമായിട്ട് നല്ല ബന്ധമുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. മണ്ണുമായിട്ടാണ് നമ്മുടെ ശരീരം അവസാനം ജയിക്കുന്നത്. അപ്പോൾ ചെരുപ്പിടാതെ നടക്കുക, അതും നമുക്ക് ഊർജം നൽകും ബോഡിക്ക്. ഇത്രയും തൽക്കാലം പറയുക. മൈഗ്രെയിൻ, മറ്റ് ശാരീരിക പീഡകൾ, തട്ടല് സംബന്ധമായിട്ടുള്ള കേടുകൾ, ഇതെല്ലാം സിദ്ധവൈദ്യത്തിലും മർമ്മചികിത്സയിലും, മുട്ടുവേദന, നടുവിന് വേദന, ഇതിനൊന്നും കാലങ്ങൾ ചികിത്സയൊന്നും വേണ്ട. ഒരു 3 മാസം പോലും വേണ്ടി വരികയില്ല ചില പൂർണ്ണമായും മാറ്റിയെടുക്കാൻ. നട്ടല് സംബന്ധമായിട്ടുള്ള ഡിസ്കിൻ്റെ പ്രധാന കാരണങ്ങൾ കാലിലും പാദത്തിലുമൊക്കെ വേദനയും നീർവീഴ്ചയും ഉണ്ടാകും. ഇതൊക്കെ വീഴ്ചകളിൽ നിന്നും വർഷങ്ങൾ മനസ്സിലാക്കിയാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ ചികിത്സിച്ചെങ്കിലേ പറ്റൂ, അല്ലാതെ വർഷാവർഷം നടുവിന് വേദനയ്ക്ക് തിരുമുക എന്ന് പറയുന്നത് ശരിയല്ല. ഒരു തവണ ചെയ്താൽ മതി, അറിയാവുന്നവർ ഒറ്റത്തവണ ചെയ്ത് അതിൻ്റെ ഒരു കോഴ്സ് കൃത്യമായിട്ടെടുത്താൽ പൂർണ്ണമായി അത് മാറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ. പ്ലീസ് ദയവ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഒരവസരം വന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇത് എൻ്റെ വാക്കുകൾ ഇവിടെ കൊണ്ടു നിർത്തുന്നു.